السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിനെക്കുറിച്ച് മുഹറം മാസത്തിൽ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ഭർത്താക്കന്മാരുടെ കടം വീടുവാനും ഭർത്താവിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ടാവാനും എന്താണ് ഭാര്യയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള വഴിയുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കമൻ്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു മുഹറം മാസത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു ദിക്ര് ഭാര്യ ഇഷാമാരിവിനിടയിലോ, അതല്ലെങ്കിൽ ഇനി മാരിവ് ഇഷാ രാത്രിയിലാണ് ഇത് ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഭർത്താവിൻ്റെ കടം വീടി ഭാര്യയ്ക്ക് നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ വേണ്ടി, ഭർത്താവിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ദിക്രിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ദിക്രി നിങ്ങൾ ക്ഷമയോടെ ചെയ്യണം, ക്ഷമയോടെ ചൊല്ലണം, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയും ദൃഢനിശ്ചയത്തോടു കൂടിയും ചൊല്ലണം. ഭർത്താവിന് എത്ര കാശുണ്ടാക്കാൻ മടിയനാണെങ്കിലും അതിനുള്ള വഴി അറിയില്ലെങ്കിലും ഈ ഒരു ദിക്രി ചൊല്ലുന്നതിനാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനുള്ള വഴി തുറന്നു തരും. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്ന വിഷയം, ഭാര്യമാരുടെ വിജയമാണ് ഭർത്താക്കന്മാരുടെ വിജയം. ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ അത് എന്ത് കാര്യമാണെങ്കിലും, എന്ത് ജോലിയാണെങ്കിലും, അവരുടെ ബിസിനസ് ആവട്ടെ ഓഫീസിലാവട്ടെ, ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ആ ബിസിനസ്സിലെ വിജയം എന്ന് പറയുന്നത് അത് ഭർത്താവിന് വിജയമുണ്ടെങ്കിലും അത് ഭർത്താവിനല്ല വിജയം, ഭാര്യക്കാണ്, ശരിക്കും ഭാര്യക്കാണ്. ഒരു ഭർത്താവിൻ്റെ വിജയം എന്ന് പറയുന്നത് ഭാര്യയിലാണ് കിടക്കുന്നത്. ഭാര്യ എന്ത് ഭർത്താവിന് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും അത് നല്ല കാര്യത്തിനായാലും ശപിക്കപ്പെട്ട കാര്യത്തിനായാലും, ഭർത്താവ് ഒരു ഭാര്യ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ ശപിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവ് പരാജയപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് പവറാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുമിനീങ്ങളെ, ഒരുപാട് ഭർത്താക്കന്മാർ കടം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഭാര്യമാർ അത് വിഷമിച്ച് നടക്കുന്നു. ഇനി ഭാര്യമാരുടെ ഓരോ തെറ്റ് കാരണവും ഭർത്താക്കന്മാർക്ക് കടം വന്ന് മുടിയാറും, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് ഭർത്താക്കന്മാർ ഭാര്യയും മക്കളെയൊക്കെ ഇട്ടിട്ട് ഗൾഫിലൊക്കെ പോയിട്ട് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്ത് അങ്ങനെ സമ്പാദിക്കും. പക്ഷേ അവർക്ക് ഭാര്യയുടെയും മക്കളടുത്തേക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് അവരങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി എപ്പോഴും ഭാര്യയുടെയും മക്കളുടെയും സന്തോഷത്തിന് വേണ്ടിയാണ് ഭർത്താക്കന്മാർ ജീവിക്കുന്നത്. ആ ഒരു സന്തോഷം ഇല്ലാതാക്കുവാൻ ഭാര്യയ്ക്ക് കഴിയും. ഒരു ഭാര്യ വിചാരിച്ചാൽ, ഒരു ഭാര്യ ഒരു പെണ്ണ് വിചാരിച്ചാൽ കഴിയും ഒരു ഭർത്താവിനെ നല്ലൊരു സമ്പന്നനാക്കാനും ദരിദ്രനാക്കാനും. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട മുമിനീങ്ങളെ, ഭർത്താവിന് വേണ്ടിയിട്ട് ഭർത്താവ് എത്ര കടത്തിൽ പരാജയപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഭാര്യ ഇഷാമാരിവിനിടയിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ, ചില ചില കാര്യങ്ങൾ ഭാര്യ ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവ് വൻ വിജയത്തിലെത്തും. അതുപോലെ തന്നെ ഇഷാമാരിവിനിടയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താലും ഭർത്താവ് മുടിയും. രണ്ടും ഭാര്യയെ സംബന്ധിച്ചാണ്. ചിലവരൊക്കെ പറയാറുണ്ടല്ലോ, ആ പെണ്ണ് വന്ന് കാല് വെച്ചതിന് ശേഷം അവന് ഭയങ്കര വറക്കത്താണെന്ന്. അത് ആ പെണ്ണിൻ്റെ ഭയം. ഭർത്താവ് പരാജയപ്പെടുന്നതും വിജയിക്കുന്നതും അതിന് ഭർത്താവല്ല വിഷമിക്കുന്നത്, ഭാര്യയും മക്കളുമാണ്. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞ് വരാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഭാര്യ ഒരു ഭർത്താവിനെ വീട്ടിയാൽ വീട്ടാത്ത കടമുണ്ട്, എന്നാൽ ഭാര്യ എന്നും കണ്ണീരിലുമാണ്. ഭർത്താവിന് കടമുണ്ടായാൽ അത് ഭർത്താവിനേക്കാൾ വിഷമിക്കുന്നത് ഭാര്യയാണ്, ഭാര്യയും മക്കളുമാണ് അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഒരുപാട് ഭാര്യമാർ, ഭർത്താക്കന്മാർക്ക് ഇനി ജോലിയുണ്ടെങ്കിൽ തന്നെ നിത്യജീവിതത്തിന് കഴിയാതെ ഒരു രണ്ടോ മൂന്നോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഇന്നത്തെ കാലം മുമ്പത്തെ പോലെയൊന്നുമല്ല, സ്കൂളിലും മദ്രസയിലൊക്കെ പഠിക്കണമെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുകയാണെങ്കിൽ മക്കൾക്ക് എന്നും നിരന്തരം ക്യാഷിന് ആവശ്യപ്പെടുന്ന മക്കളാണ്. നമ്മളൊക്കെ മദ്രസയിലും സ്കൂളിലും പോയിന് ആ ഒരു കാലത്തൊന്നും ഇത്രത്തോളം ക്യാഷിനൊന്നും ആവശ്യമില്ല. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് മക്കൾക്ക് ആവശ്യം തന്നെയാണ്. ഇന്ന് മക്കൾക്ക് ഒരു ഒരു പെന്ന് ഒരു പേന വാങ്ങണമെങ്കിൽ പോലും ഒരു ഒരു മാസത്തിന് പോലും തികയാത്തൊരവസ്ഥയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കവും അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുകളുള്ള ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കവും അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾക്കും കുറച്ച് മക്കളും ഉണ്ടാവുമ്പോൾ ആ മക്കളുടെ നിത്യജീവിതത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി, അതുപോലെ തന്നെ സ്കൂൾ മദ്രസൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ ഈ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. എന്നാൽ ഉപ്പമാരല്ല, ഉപ്പമാരെക്കാളും വിഷമിക്കുന്നത് എപ്പോഴും മക്കളുടെ കാര്യത്തിൽ ഉമ്മമാരാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഭാര്യമാരാണ്. ഭാര്യയുടെ കാര്യത്തിൽ ഒരിക്കലും ഭർത്താവ് വിഷമിക്കുന്നില്ല, എന്നാൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ എന്നും ഭാര്യ വിഷമിക്കുകയാണ്. ഭർത്താവിൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രമേ ഭാര്യ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ കാര്യത്തിൽ ഈ ഒരു വിഷമത്തിൻ്റെ സമയത്തിൽ ഭാര്യ ഇത് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് പറയുന്നത്. ഭർത്താവിൻ്റെ ഏത് പരീക്ഷണങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവ് ഭർത്താവിനല്ല, അത് ഭാര്യയ്ക്കാണുള്ളത്. അത് ഭാര്യയ്ക്കുണ്ട്.
അത് ഭാര്യയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതമായിട്ട്, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ശാരീരികമായിട്ട് അസുഖം, രോഗബാധ്യത, അങ്ങനെ ഒരുപാട് വിഷമത്തിൽ ഭർത്താവ് അത് സഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ സഹിക്കാൻ മനക്കരുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഭാര്യയിലൂടെ നൽകിയിട്ടുണ്ട്. അതിൽ വളരെയധികം സ്വാധീനം ഭാര്യയ്ക്കുണ്ട്. നമ്മൾ പണ്ടൊക്കെ പണ്ടല്ല ഈ ഒരു കാലത്ത് തന്നെ പറയാറുണ്ടല്ലോ, ഭർത്താവിന് നല്ല ജോലിയും നല്ല ശമ്പളമൊക്കെ കിട്ടണമെങ്കിൽ അത് അനുഭവിക്കാനുള്ള യോഗം ഭാര്യയ്ക്ക് വേണമെന്ന്. ഭാര്യയ്ക്ക് അത് നല്ല സന്തോഷമുള്ള ജീവിതം അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിലേ ഭർത്താവ് മെച്ചപ്പെടുകയുള്ളൂ എന്നാണ് പണ്ടുള്ള വലിയമാരൊക്കെ പറയാറ്. ആ കുട്ടിയുടെ തലയിൽ വരെ ശരിയല്ല, ഭർത്താക്കന്മാർക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ പ്രശ്നമാകുകയാണെങ്കിൽ നമ്മൾ വലിയമാരൊക്കെ പറയുന്നത് എന്താ, ആ കുട്ടിയുടെ നമ്മളെ മോളെ നമ്മളെ മകളുടെ തലയിൽ വരെ ശരിയല്ല എന്നാണ് പറയുക. അപ്പോൾ അത്രക്കും ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭാര്യയാണ് സ്വാധീനിപ്പിക്കുന്നത്. ആ ഭർത്താവിന് സാമ്പത്തികമായിട്ട് പിന്നോക്കമാകുമ്പോൾ അത് ഭാര്യക്കാണ്, നമ്മുടെ മകൾക്കാണ് തലയിൽ വരെ ശരിയല്ല എന്ന് പറയുന്നതൊക്കെ 100% സത്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ റിസ്ക് നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. റിസ്ക് തരുന്ന അള്ളാഹുവിനോട് ആ റിസ്ക് ആർക്ക് വേണ്ടിയാണ്? അത് ഭർത്താവിൻ്റെ കയ്യിലൂടെയാണ് ഭാര്യക്കും മക്കൾക്കും കിട്ടുന്നത്. അത് അള്ളാഹു ഭർത്താവിനെ ഭർത്താവ് അധ്വാനിച്ചിട്ട് ഭാര്യക്കും മക്കൾക്കുള്ളത് അള്ളാഹു ആ ഭർത്താവിൻ്റെ കയ്യിലൂടെ നൽകുകയാണ്. അപ്പോൾ ആ റിസ്ക് നൽകുന്ന അള്ളാഹുവിനോട് ഈ ഭാര്യയാണ് കാര്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും ചൊല്ലേണ്ടതും. അതുപോലെ തന്നെ പ്രാർത്ഥനയും ദിക്റും മാത്രമല്ല, ഈ ഭാര്യയുടെ എന്ത് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണോ, ജീവിതത്തിൽ എന്താണോ ഈ ഭാര്യ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ഭർത്താവിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും രഹസ്യം. ഭർത്താവിന് എത്ര കടമുണ്ടെങ്കിലും ഒരു കാലതാമസവും ഇല്ലാതെ നല്ല സന്തോഷത്തോടു കൂടി വീടി നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കമൻ്റ് ചെയ്ത ആളുകളൊക്കെ മുഹറം മാസത്തിനെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളുകളാണ്. മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പോരിശകളൊക്കെ വിശദമായിട്ട് അറിയുന്ന ആളുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുഹറം മാസത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ കടം വീടാൻ വേണ്ടിയിട്ടും എൻ്റെ ഭർത്താവിൻ്റെ സമ്പത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരുപാട് കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ഹലാല ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഓരോ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വീഡിയോകൾ ചെയ്യുന്നത്. മുഹറം മാസത്തിൽ എന്തെങ്കിലും പോരിശയേറിയ ദിക്റുകളുണ്ടോ, സ്വലാത്തുകളുണ്ടോ, അതുപോലെ തന്നെ നിസ്കാരങ്ങളുണ്ടോ, അതൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതിന് ഓരോന്നിനും വെച്ചിട്ട് ഓരോ വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഭർത്താക്കന്മാർക്ക് ക്യാഷ് ഉണ്ടെങ്കിലല്ലേ ഭാര്യയ്ക്ക് സമാധാനമുള്ളൂ. എന്നല്ലാതെ വേറെ ആർക്കുണ്ടായാലും എല്ലാവരേക്കാളും ഭാര്യമാർക്ക് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഭർത്താവിൻ്റെ സമ്പത്ത് തന്നെയാണ്. ഇനി ഇതിൽ പറയുന്ന ഈ ഒരു ദിക്ര് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇഷാ മാരിബിൻ്റെ ഇടയിൽ ഇനി ഇഷാവിന് ശേഷമൊക്കെ ചൊല്ലി തീർക്കണമെന്നൊന്നുമില്ല, കഴിവിൻ്റെ പരമാവധി അന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറച്ച് എണ്ണം കൂടിയ രീതിയിലാണ് ഇതിലെ ദിക്റിൽ ചൊല്ലേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്നൊരു 1000 2000 ചൊല്ലിയതിന് ശേഷം ഇനി നാളെയൊക്കെ ആയിട്ട് ഏതായാലും മുഹറം തീരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി ഇൻഷാല്ലാ. 6666 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ദിക്ര് ചൊല്ലുക. മാരിബ് ബാങ്ക് കൊടുത്ത് മാരിബ് നിസ്കരിച്ച ഉടനെ തന്നെ അതിനുള്ള ബാക്കി ദിക്റുകളൊക്കെ, മാരിബ് നിസ്കാരത്തിന് ശേഷം നമ്മളുള്ള ദിക്റുകളും ദുആകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയം തന്നെ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നിങ്ങനെ നല്ലൊരു നിയത്ത് വെക്കുക. എൻ്റെ ഭർത്താവിൻ്റെ കടം അള്ളാഹു നീ വീട്ടിക്കൊണ്ട് റബ്ബേ, നിനക്ക് കഴിയുമല്ലോ എല്ലാറ്റിനും എന്ന് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ദിക്ര് 6666 തവണ ഇന്ന് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ 6666 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് രാത്രി ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം കൊണ്ട് തന്നെ ചൊല്ലും. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ 1000 വട്ടം യാ ലത്തീഫ് യാ അല്ലാഹ് ആവാനൊന്നും ഒരുപാട് സമയം വേണ്ട. അപ്പോൾ ഇഷാ മാരിബിന് ആ സമയം നല്ലൊരു ടൈമിൽ നല്ലൊരു ടൈമായിട്ട് നമുക്ക് കിട്ടും. അള്ളാഹുവിനിലേക്ക് അടുത്ത് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ലിയ ആ ഒരു സമയമായി കിട്ടും. ഇനി യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ദിക്റ് നമുക്ക് ചൊല്ലിത്തീരുന്നില്ല, ഇനി ഇഷാ ബാങ്ക് കൊടുത്താലും കുഴപ്പമില്ല, ചൊല്ലൽ അങ്ങോട്ട് തുടരുക. ശേഷം യാ വലിയ യാ അള്ളാഹ് എന്നുള്ളത് 313 തവണ ചൊല്ലുക. ഇത്രയും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മുത്ര സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 101 സ്വലാത്ത് ചൊല്ലുക. അത് ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത്. ഇനി സാധാരണ നമ്മൾ എളുപ്പത്തിൽ ചൊല്ലുന്ന സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്തോ, ഇനി നാരിയത്ത് സ്വലാത്തോ, ഇനി ആലമ സ്വലാത്ത്, താജ് സ്വലാത്ത്, അങ്ങനെ ഒരുപാട് അത്ഭുതമേറിയ ഫലങ്ങളുള്ള നല്ല നല്ല സ്വലാത്തുകളുണ്ടല്ലോ. എല്ലാ സ്വലാത്തുകളും നല്ലതാണ്, എന്നാലും നമുക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞ സ്വലാത്തുകളുണ്ട്, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്വലാത്തുകളുണ്ട്, ഫലം കിട്ടുന്ന സ്വലാത്തുകളുണ്ട്. അതിൽ നിങ്ങൾക്ക്
ഏറ്റവും എളുപ്പത്തിലും ഇഷ്ടവുമുള്ള സ്വലാത്ത് ചൊല്ലുക. ഇനി വലിയ സ്വലാത്തുകളാണെങ്കിൽ, ആദം സ്വലാത്ത് പോലുള്ള സ്വലാത്തുകളൊക്കെ ആണെങ്കിൽ 11 സ്വലാത്ത് ചൊല്ലിയാൽ മതിയാകും. ചെറിയ സ്വലാത്താണെങ്കിൽ 101 തവണ ചൊല്ലുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇനി ഭർത്താവിന് നല്ല കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ അസുഖത്തെക്കുറിച്ചാണെങ്കിൽ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകുവാനാണെങ്കിൽ, എന്താണോ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്ന ഒരു പ്രശ്നമെങ്കിൽ, അത് നിങ്ങൾ അള്ളാഹുവിനോട് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിനോട്, അള്ളാഹുവിനെ കൈവിടുകയല്ല എൻ്റെ ഭർത്താവിൻ്റെ ഈ ഒരു കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് അടുത്തു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി അള്ളാഹുവിനോട് നമ്മുടെ എന്താവശ്യമാണോ അതങ്ങോട്ട് പറയുക. നമ്മൾ അള്ളാഹുവിനോട് ഏതൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിലും നല്ല നൊമ്പരത്തോടുകൂടി, മനസ്സ് വിഷമത്തോടുകൂടി, നൊമ്പരത്തോടുകൂടി അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാന വ തആല നിങ്ങൾക്ക് എന്താണ്, എന്ത് പ്രശ്നമാണോ ഭർത്താവിന് കൂടി മൂത്ത കടമാണെങ്കിലും, അതുപോലെ തന്നെ വലിയ വലിയ അസുഖങ്ങളുടെ പരീക്ഷണമാണെങ്കിലും, ഏത് രീതിയിലുള്ള പരീക്ഷണത്തിലാണോ നിങ്ങൾ അള്ളാഹു അകപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ, അതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് നല്ലൊരു മോചനവും വിജയവും സന്തോഷവും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലേക്ക് വിദേശത്തേക്കൊക്കെ പോകുന്നതും അതുപോലെ തന്നെ രാവിലെ എണീറ്റ് അവരവരുടെ ജോലിക്ക് പോവുകയാണ്. നമ്മൾ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് നമുക്ക് കുറച്ച് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വിഷമം, പ്രയാസമൊക്കെ കഴിഞ്ഞ് അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരുപാട് പരാതികളാണ്. എന്നാൽ ഭർത്താക്കന്മാർ നമ്മളോട് ഒരു പരാതിയും പറയാറില്ല. അവർ ഇബാദത്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ബർക്കത്തിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ് അവരെല്ലാ കഷ്ടപ്പാടുകളും ചെയ്യുന്നത്. എന്നാൽ ഭാര്യയാവട്ടെ വേഗം രാവിലെ തന്നെ കുറച്ച് വീട്ടുപണിയൊക്കെ ചെയ്തിട്ട് അപ്പോൾ തന്നെ അവർക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അധിക ഭാര്യമാരെന്താ ചെയ്യുക, കുറച്ചൊക്കെ പരദൂഷണമൊക്കെ പറഞ്ഞ് ഈ പത്ത് നമിമത്ത് പരദൂഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബം അങ്ങോട്ട് മുടികയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടും നമ്മുടെ അയൽവാസികളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എടുത്തിടാതിരിക്കുക, കഴിയുന്നതും അത് ഒഴിവാക്കുക. മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ അടുക്കൽ നിന്ന് അവരുടെ വന്നു പോയാൽ, അതവർ അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും അള്ളാഹു അത് പൊരുത്തപ്പെടുകയില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ആ ഒരു പടപ്പിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിനും ഇഷ്ടപ്പെടുകയില്ല. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, അള്ളാഹു മനുഷ്യന്മാർക്ക് ഇഷ്ടമുള്ളവരെ അള്ളാഹുവിനും ഇഷ്ടമുള്ളൂ എന്ന്, അത് സത്യമാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാർ വേദനിക്കുന്നത് പോലെയും അള്ളാഹുവിനത് വിഷമമാണ്, അള്ളാഹുവിനത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ നല്ല ദാരിദ്ര്യം കൊണ്ട് തന്നെ പരീക്ഷിക്കുകയും ചെയ്യും. അസുഖം കൊടുത്തിട്ടും ദാരിദ്ര്യം കൊടുത്തിട്ടും ഒക്കെ പരീക്ഷിക്കും, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈബത്ത് നമീമത്ത് ആ ഒരു വാക്കുകളെ തൊട്ട് അള്ളാഹുവിനോട് എപ്പോഴും കാവലിനെ തേടുക, ആ ഒരു സ്വഭാവം നമ്മളില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് സ്ത്രീകൾക്കുള്ളതാണ്, ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീട്ടു ജോലികൾ പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഈബത്തും നമീമത്തും പറയാനായിട്ടിരിക്കുക. അതല്ലെങ്കിൽ സിനിമയോ സീരിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റ് അങ്ങനെ സമയം കളയുന്നവരുണ്ട്. എന്നാൽ ഭർത്താക്കന്മാർ ജോലി അങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് ഇവരെന്താ അയൽവാസികളുടെ അടുത്ത് നിന്നൊക്കെ കുത്തുവാക്കുകൾ കേട്ടാൽ അതെല്ലാം ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മേത്തേക്ക് അങ്ങോട്ട് ഇടും, അവർക്കങ്ങോട്ടിട്ടെടുക്കും. അവരങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ്, നമ്മളാണ് എല്ലാറ്റിനും കാരണക്കാരൻ, വേറെ ആര്, നമ്മൾ ശരിയായാൽ മറ്റുള്ളവരും ശരിയാവും എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രശ്നവും പരാജയം വരികയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മമ്മിനികളെ, നിങ്ങൾ ആര് തന്നെയായാലും കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യുക. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് അള്ളാഹു നല്ലൊരു അത്ഭുതം കാണിച്ചു തരുന്നതിൽ യാതൊരു സംശയമില്ല. കഴിയുന്നതും ഇത് തുടർന്നു കൊണ്ടേയിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും നല്ല വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഒരു കടവും വരാതെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ദുആവാസ്യത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളിത് എത്തിച്ചു കഴിഞ്ഞാൽ അവർ ചൊല്ലുന്നതിൻ്റെ ഫലവും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അറിവ് പകർന്നു കൊടുക്കൽ സ്വതന്ത്ര